കഴിഞ്ഞ ജൂലൈ 26-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പ്രഗതി മൈതാന സമുച്ചയത്തിലുള്ള ഭാരത് മണ്ഡപമാണ്. 2,700 കോടി രൂപ ചിലവിൽ ഇന്ത്യ നിർമ്മിച്ച ഭാരത് മണ്ഡപം തയ്യാറായി കഴിഞ്ഞു. എന്തിനെന്നല്ലേ, G20 ഉച്ചകോടിയുടെ ഭാഗമായി 40-ഓളം രാഷ്ട്രത്തലവന്മാരെ സ്വീകരിക്കാനാണ് ഈ മണ്ഡപ സമുച്ചയം ഒരുങ്ങുന്നത്. വസുധൈവ കുടുംബകം എന്ന ആശയത്തിലൂന്നി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഭാരത് മണ്ഡപത്തിലാണ് ഇന്ത്യയിലെ G20 ഉച്ചകോടി നടക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഡൽഹിയുടെ ഹൃദയഭാഗത്ത് 123 ഏക്കർ സ്ഥലത്താണ് പ്രഗതി മൈതാനം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 26 ഫുട്ബോൾ മൈതാനങ്ങൾക്ക് തുല്യമായ സ്ഥലമുണ്ട്. അവിടെയാണ് ഈ മനോഹരമായ കെട്ടിട സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. പ്രഗതി മൈതാനത്തെ കുറിച്ച് കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. G20 ഉച്ചകോടിയുടെ മുഖ്യവേദി ഈ പ്രഗതി മൈതാനമാണ്. ഇവിടെയാണ് നമ്മുടെ ഭാരത് മണ്ഡപം അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കുന്നത്. G20 ഉച്ചകോടിയുടെ പ്രധാന ദിവസങ്ങളായ 9-10 തീയതികളിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ ഇവിടെ ഒത്തുകൂടും. ഇന്ത്യയുടെ ചരിത്രം, സംസ്കാരം, പൈതൃകം തുടങ്ങിയ നിരവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കലാപരമായ ധാരാളം നിർമ്മിതികൾ ഈ കെട്ടിടത്തിനകത്ത് വിരുന്നെത്തുന്നവർക്കായി ഒരുക്കിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച 10 കോൺഫറൻസ് പ്രദർശന വേദികളിൽ ഒന്നാണ് ഇത്. US പ്രസിഡന്റ് ജോ ബൈഡൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, അതുപോലെ തന്നെ ചൈനീസ് പ്രധാനമന്ത്രി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തുടങ്ങി നിരവധി ലോക നേതാക്കളാണ് ഇവിടേക്ക് എത്തുന്നത്. ലോകത്തെ ഏത് പടുകൂറ്റൻ കൺവെൻഷൻ സെന്ററുകളോടും കിട പിടിക്കുന്ന തരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഭാരത് മണ്ഡപം എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ കൺവെൻഷൻ സെന്റർ 2018-ലാണ് പ്രഗതി മൈതാനത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഇന്ത്യ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷൻ ആണ് പ്രഗതി മൈതാനത്തിന്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വിശാലവും ആധുനികവുമായിട്ടുള്ള എക്സിബിഷൻ സെന്ററുകളിൽ ആദ്യ 10 എണ്ണത്തിലൊന്ന് ഇതാണ്. ജർമ്മനിയിലെ ഹാനോവർ എക്സിബിഷൻ സെന്ററിനോടും ഷാങ്ഹായിലെ നാഷണൽ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിനോടും കിട പിടിക്കുന്ന സൗകര്യങ്ങളാണ് ഇവിടുത്തേത്. 54,000 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് എയർ കണ്ടീഷൻ സംവിധാനങ്ങളോടുകൂടി ഏറ്റവും അത്യാധുനികമായിട്ടാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. കൺവെൻഷൻ സെന്റർ കോംപ്ലക്സിന് പുറമെ 123 ഏക്കറിൽ 14 പടുകൂറ്റൻ എക്സിബിഷൻ ഹാളുകൾ ഇവിടെയുണ്ട്. 7 എണ്ണം പുതിയതായി നിർമ്മിച്ചവയുമാണ്. G20 മീഡിയ സെന്റർ അടക്കം ഇത്തരം ഹാളുകളിലായിരിക്കും പ്രവർത്തിക്കുക. 14-ാം നമ്പർ ഹാളിൽ G20 സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അംഗരാജ്യങ്ങളുടെ ഓഫീസുകൾ തുറക്കും. 2,700 കോടി രൂപ ചിലവിലാണ് ഈ കോംപ്ലക്സും അനുബന്ധ സൗകര്യങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. 4 നിലകളിലായിട്ടുള്ള കോംപ്ലക്സിൽ പല വലുപ്പത്തിലുള്ള 24 മീറ്റിംഗ് റൂമുകളാണ് ഉള്ളത്. ഇതിൽ ലെവൽ 1-ൽ പ്രീമിയം മീറ്റിംഗ് റൂമുകളുണ്ട്. ബൈലാറ്ററൽ മീറ്റിംഗ് റൂമുകൾ, VVIP ലോഞ്ചുകൾ എന്നിവയും ഉൾപ്പെടും. രാജ്യത്തലവന്മാർ തമ്മിൽ വ്യക്തിഗത ചർച്ചകൾ നടത്തുന്നത് ഈ മുറികളിലായിരിക്കും. അത്യാധുനികമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ കോംപ്ലക്സിൽ ഒരുക്കിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച സംവിധാനങ്ങൾ എന്ന് തന്നെ പറയാം. 7,000 പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന മെഗാ ഹാളുണ്ട് ഇവിടെ. 5,500 കാറുകൾക്ക് പാർക്ക് ചെയ്യാം. പല വലുപ്പത്തിലുള്ള 24 മീറ്റിംഗ് റൂമുകൾ. 3,000 പേർക്ക് ഇരിക്കാവുന്ന ഗ്രാൻഡ് ആംഫി തിയേറ്റർ. 1,500 പേർക്ക് ഇരിക്കാവുന്ന OD1, OD2 ഹാളുകൾ. 50 പേർക്ക് ഇരിക്കാവുന്ന 10 ഹാളുകൾ. 100 പേർക്ക് ഇരിക്കാവുന്ന 6 ഹാളുകൾ. 200 പേർക്ക് ഇരിക്കാവുന്ന 4 ഹാളുകൾ. രാഷ്ട്രത്തലവന്മാർക്കായി പ്രീമിയം ലോഞ്ചുകൾ. ITC മൗര്യയുടെ 5-സ്റ്റാർ കേറ്ററിംഗ് സംവിധാനം. ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ ആദ്യം ശ്രദ്ധ പോകുന്നത് മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു നടരാജ വിഗ്രഹത്തിലേക്കാണ്. അത് ലോകത്തെ ഏറ്റവും ഉയരമുള്ള നടരാജ വിഗ്രഹമാണ്. ഉള്ളിലേക്ക് കയറുമ്പോൾ വസുധൈവ കുടുംബകം എന്ന് എത്തുന്ന അതിഥികളെ സ്വീകരിക്കാനായി മനോഹരമായി എഴുതി വച്ചിരിക്കുന്നത് കാണാം. പിന്നീട് സൂര്യന്റെ രഥത്തെ വഹിക്കുന്ന കുതിരകളടക്കം മനോഹരമായ കൊത്തുപണികളും ശില്പങ്ങളുമൊക്കെ ഈ കെട്ടിടത്തിന്റെ ഉള്ളിലായി കാണാൻ സാധിക്കും. യോഗയെ പ്രൊമോട്ട് ചെയ്യുന്ന വിവിധ ആസനങ്ങൾ കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങളും ഇതിനകത്ത് കാണാം. എല്ലാം കൊണ്ടും മനോഹരമായൊരു നിർമ്മിതി. എന്തായാലും ലോകരാഷ്ട്ര തലവന്മാരെ അമ്പരപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഭാരത് മണ്ഡപം.